ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. വിനായകൻ ആദ്യമായി ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമായ തൊട്ടപ്പൻ്റെ ഏറ്റവും പുതിയ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച സിനിമയുടെ ഒരു ഗംഭീര ടീസർ ഇറങ്ങിയതിന് പിന്നാലെയാണ് പുതിയ ട്രെയിലർ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഇത്താക്ക എന്ന ക്യാരക്ടറായാണ് വിനായകൻ എത്തുന്നതെന്നാണ് ട്രെയിലറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. സാറയുടെ തൊട്ടപ്പനായാണ് വിനായകൻ എത്തുന്നത്. മോഷണമാണ് തൊഴിലെന്നും ട്രെയിലറിൽ നിന്ന് വ്യക്തമാണ്. ഗ്രാമീണ കൊച്ചിയുടെ സൗന്ദര്യവും സംസ്കാരവും ഉൾക്കൊള്ളുന്ന പ്രണയവും ആക്ഷനും ഒക്കെ ചേർന്നാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് എന്ന് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാം. ഏകദേശം കഥയുടെ ഗതി എങ്ങനെയാണ് എന്ന് ട്രെയിലറിൽ നിന്ന് ഏറെക്കുറെ മനസ്സിലാക്കാമെങ്കിലും പ്രഥമ ദൃഷ്ടിയിൽ കാണാനാകാത്ത എന്തെങ്കിലും സിനിമയിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ട്രെയിലറിൽ മൊത്തത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് വിനായകൻ തന്നെയാണ്. വിനായകൻ എന്ന ഒറ്റ പേര് മതി സിനിമ കാണാൻ എന്നാണ് ട്രെയിലറിൽ വരുന്ന കമൻസ് മുഴുവനും. വളരെ നാച്ചുറലായ രീതിയിലാണ് വിനായകൻ്റെ ഡയലോഗ് ഡെലിവറിയൊക്കെ. ഒപ്പം ദിലീഷ് പോത്തനെയും ട്രെയിലറിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. പുതുമുഖമായ പ്രിയംവദയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത്. സാറ എന്ന തൊട്ടപ്പൻ്റെ സാറയായാണ് പ്രിയംവദ എത്തുന്നത്. കൂടാതെ റോഷൻ മാത്യുവും ഒരു പ്രധാന കഥാപാത്രത്തെ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. റോഷൻ്റെ ക്യാരക്ടറിനെ പറ്റി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം നമ്മൾ ഇതുവരെ കാണാത്തൊരു ഗെറ്റപ്പിലാണ് റോഷൻ തൊട്ടപ്പനിൽ എത്തുന്നത്. ട്രെയിലറിൽ തന്നെ ഇതുവരെ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഇതിൽ റോഷൻ ചെയ്തിരിക്കുന്നത്. അപ്പിയറൻസിൽ തന്നെ വളരെ വലിയൊരു മാറ്റം കാണാൻ സാധിക്കും. സാധാരണ രീതിയിലുള്ള ഒരു ചോക്ലേറ്റ് ബോയ് ലുക്കിൽ നിന്ന് വ്യത്യസ്തമായൊരു ലുക്കാണ് ഈ ചിത്രത്തിൽ റോഷൻ എത്തുന്നത്. അതുപോലെ തന്നെ മനോജ് കെജയൻ, കൊച്ചു പ്രേമൻ, പോളി വിൽസൺ തുടങ്ങിയ പ്രധാന താരങ്ങളും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇവർക്കൊക്കെ പുറമെ കൊച്ചിയിൽ നിന്നുള്ള ഒട്ടേറെ പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഏകദേശം 3 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യമുള്ള ട്രെയിലറാണ് പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായും ആളുകളെ തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള സിനിമയാണ് തൊട്ടപ്പൻ എന്ന് ട്രെയിലറിൽ നിന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മികച്ച പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രമായ കിസ്മത്തിനു ശേഷം ഷാനവാസ് കെ ബാവുക്കുട്ടി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തൊട്ടപ്പൻ. മറ്റൊരു ഹിറ്റ് സമ്മാനിക്കാൻ അദ്ദേഹത്തിന്റെ തൊട്ടപ്പന് സാധിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. പ്രശസ്ത എഴുത്തുകാരൻ ഫ്രാൻസിസ് നൊറോണയുടെ കഥയ്ക്ക് PS റഫീഖാണ് തിരക്കഥ ഒരുക്കുന്നത്. June 5 ചിത്രം റിലീസിനെത്തുന്നത്. എന്തായാലും കമ്മട്ടിപ്പാടത്തിലെ ഗംഗ എന്ന കഥാപാത്രത്തിന് ശേഷം വിനായകന്റെ മറ്റൊരു ഗംഭീര പ്രകടനത്തിനായി കാത്തിരിക്കുന്ന ആരാധകർക്ക് നിരാശയായിരിക്കില്ല ഫലം എന്ന് തന്നെ ഉറപ്പിക്കാം.